കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ബെൽബട്ടൺ അമർത്തുക. പ്ലീസ് സബ്സ്ക്രൈബ് അവർ ചാനൽ. നമസ്കാരം എല്ലാ മാന്യ ജ്യോതിഷ വിശ്വാസികൾക്കും ജ്യോതിഷ പ്രേമികൾക്കും. എൻ്റെ ഈ ജ്യോതിഷ സെഗ്മെൻറ്റിലേക്ക് വിനീതമായ സ്വാഗതം. 2019 വരവേൽക്കാൻ നമ്മളെല്ലാവരും ഇങ്ങനെ കാത്തുകാത്ത് നിൽക്കുന്നതായിട്ടുള്ള സമയമാണ്. അപ്പോൾ ഓരോ നക്ഷത്രക്കാർക്കും ഓരോ വെമ്പലാണ്. കാര്യം എന്താണ് സംഭവിക്കാൻ പോകുന്നത്, എന്താണ് നടക്കാൻ പോകുന്നത്, എന്ത് നന്മയാണ് നടക്കുന്നത്, എന്ത് മോശമാണ് നടക്കുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഈ ഉത്രാട നക്ഷത്രക്കാർക്ക് ഉത്രാടത്തിൽ കാലുകൊണ്ട് മുക്കാലുകൊണ്ട് ധനുക്കൂറിലും മകരക്കൂറിലും കൂടെ സഞ്ചരിക്കുന്നതായിട്ടുള്ളൊരു നക്ഷത്രമാണ് ഉത്രാട നക്ഷത്രം. ആ ഉത്രാട നക്ഷത്രത്തിന് ഏകദേശം നന്മകൾ ഉണ്ടാകാൻ സാധ്യതയുള്ളൊരു വർഷമാണ് 2019 എന്ന് പറയുന്നത്. രണ്ട് നക്ഷത്രമുള്ള ഒരു ഗണമാണ് ഉത്രാട നക്ഷത്രം എന്നാണ് പറയപ്പെടുന്നത്. അത് വിശ്വ ദേവതയാണ്, അതിൻ്റെ നക്ഷത്ര ദേവതയെന്ന് പറയപ്പെടുന്നു. ആനക്കൊമ്പാണ് ഇതിൻ്റെ ചിഹ്നം. ആനയുടെ കൊമ്പ് അത്ര പ്രൗഢിയോടുകൂടി ഇരിക്കുന്നതായിട്ടുള്ളൊരു നക്ഷത്രമാണ് ഉത്രാട നക്ഷത്രം. ഉത്കർഷേച്ഛ മുൻനിർത്തി ഒരുപാട് കാര്യങ്ങൾ ചെയ്തു തീർക്കാൻ കൊതിയുള്ള ആൾക്കാരും കൂടാണ് നമ്മുടെ ഈ ഉത്രാട നക്ഷത്രത്തിൽ പിറന്ന മിക്ക സ്ത്രീ പുരുഷന്മാരും. അപ്പോൾ അതിൽ നമ്മൾ ഉൾക്കൊണ്ടേ ഒരു ധാരാളിത്യമോ ഒന്നുമില്ലാതെ ഒരു ലക്ഷ്യബോധത്തോടുകൂടി എന്തെങ്കിലും ഒരു ലക്ഷ്യം കാണാൻ വേണ്ടി പ്രവർത്തിക്കുന്നതായിട്ടും അവരുടെ പ്രവൃത്തിയിൽ കൂടുതലും ഒഴുകുന്നതായിട്ടും അതിൽ നിന്ന് അവർ ഫലങ്ങൾ ഉണ്ടാക്കുകയും ഒക്കെ ചെയ്യുന്നതായിട്ടുള്ളൊരവസ്ഥ ഉത്രാട നക്ഷത്രക്കാർക്ക് ഏറ്റവും ഉത്തമമാണ്. ഏറ്റവും കൂടുതൽ ഇവർ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ രോഗങ്ങളൊന്നും വരാതിരിക്കാൻ ഈ ഒരു വർഷം വളരെയധികം ശ്രമിക്കേണ്ടതാണ്. രോഗങ്ങളില്ലാതിരിക്കുന്നതായിരിക്കും ഏറ്റവും ഉത്തമമായിട്ടുള്ള ഒരു കാര്യം. അപ്പോൾ അതിനൊക്കെയുള്ള കാര്യങ്ങൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. രോഗദുരിതങ്ങളൊക്കെ വരാനായിട്ട് സാധ്യത, തളർച്ചകളുണ്ടാകുക, നാഡീക്ഷതങ്ങളുണ്ടാകുക, ഞരമ്പ് സംബന്ധമായിട്ടുള്ള രോഗങ്ങളുണ്ടാകുക, എന്താ പറയുക, നമ്മുടെ കണ്ഠത്തിന് മേലോട്ടുള്ള ഭാഗങ്ങളിൽ കണ്ണ്, മൂക്ക്, പഞ്ചേന്ദ്രിയങ്ങൾക്കൊക്കെ ചെറിയ ചെറിയ പ്രശ്നങ്ങളുണ്ടാകുക, ത്വക്ക് രോഗങ്ങളുണ്ടാകുക, ഇതൊക്കെ ഉണ്ടാകാൻ ഏറ്റവും സാഹചര്യമുള്ള ഒരു സമയമാണ് ഈ 2019 ഉത്രാട നക്ഷത്രക്കാർക്ക്. അതുകൊണ്ട് രോഗസംബന്ധമായിട്ടുള്ള വിഷയങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുന്നത് ഏറ്റവും നല്ല സൗന്ദര്യമുള്ള സ്ത്രീകളും പുരുഷന്മാരുമാണ് മിക്കവാറും ഉള്ള ഉത്രാട നക്ഷത്രക്കാർക്ക്. നല്ല പുഞ്ചിരിയും നല്ല സൗമ്യതയും ഒക്കെയുള്ള നക്ഷത്രം, പക്ഷേ ഇവരുടെ മനസ്സ് കണ്ടുപിടിക്കാനായിട്ട് വളരെയധികം ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. സ്നേഹിച്ചാൽ ഇന്നും നൽകുന്ന ആൾക്കാരുമാണ്. എല്ലാവർക്കും ദാനധർമ്മങ്ങളൊക്കെ ചെയ്യാൻ ഏറ്റവും ഇഷ്ടവുമായിട്ടുള്ള ഒരവസ്ഥയാണ്. ഒരാളെ വിശ്വസിച്ച് കഴിഞ്ഞാൽ നന്മയായിട്ട് വിശ്വസിക്കുകയും എന്നാൽ അവരെ ഏത് രീതിയിൽ പഠിച്ചെടുക്കാമോ ആ രീതിയിലൊക്കെ പഠിച്ചെടുത്തതിന് ശേഷം വിശ്വസിപ്പിക്കപ്പെടുകയും ചെയ്യുന്നതായിട്ടുള്ള ഒരു നക്ഷത്രമാണ് ഈ ഉത്രാട നക്ഷത്രം. പൊതുപ്രവർത്തനങ്ങൾ നടത്തുന്നവർക്ക് ഏറ്റവും ഉത്തമമായിട്ടുള്ള ഒരു സാഹചര്യം കൂടാണ് ഈ ഒരു 2019. അന്ന് അതുപോലെ തന്നെ സൗന്ദര്യ വസ്തുക്കൾ വിൽക്കുന്ന ആൾക്കാർക്ക് സൗന്ദര്യ സംബന്ധമായിട്ടുള്ള വിഷയങ്ങൾ കൈകാര്യം, ബ്യൂട്ടി പാർലർ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നവർക്ക് ഏറ്റവും ഉത്തമമായിട്ടുള്ള വർഷം. ഏറ്റവും മനസമാധാനവും ഈശ്വരാധീനവും നല്ല സുഹൃത്ബന്ധങ്ങളൊക്കെ ഉണ്ടാകുന്നതായിട്ടുള്ള ഒരു സമയം കൂടാണ് ഉത്രാട നക്ഷത്രത്തിന് ഈ 2019 എന്ന് പറയുന്നത്. ശ്രേയസ്കരമായിട്ടുള്ള ഒരു സമയമാണ്. അതുപോലെ പണമിടപാടുകളും മറ്റു കാര്യങ്ങളൊക്കെ നടത്തുന്നുണ്ടെങ്കിൽ അതിൽ വളരെയധികം ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് ഈ വർഷം ഏറ്റവും നല്ലതാണ്. അതുപോലെ ദൂരയാത്രകൾ, അതുപോലെ പിന്നെ ഈ ദൂരയാത്രയിൽ നിന്നും നമ്മൾ പ്രതീക്ഷിക്കുന്നതായിട്ടുള്ള ഒരു അവസ്ഥാന്തരം, പ്രതീക്ഷിക്കുന്നതായിട്ടുള്ള ഫലങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതാ അവസ്ഥ വളരെ കുറവുള്ള ഒരു സമയം കൂടാണ്. അതൊക്കെ നമ്മൾ പരിഹാരങ്ങളും കാര്യങ്ങളും ഒക്കെ നമുക്ക് വന്നിരിക്കുന്ന വിഷയത്തെ പൂജകളിലൂടെയോ കർമ്മങ്ങളിലൂടെയോ മാറ്റുകയും ഗ്രഹപ്പിഴ ശാന്തികളുണ്ടെങ്കിൽ അത് ക്ഷേത്രത്തിലെ എന്തെങ്കിലും വഴിപാടുകൾ കഴിച്ചും മറ്റും മാറ്റുന്നത് ഏറ്റവും ഉത്തമമായിരിക്കും. അതുപോലെ തന്നെ ഹിന്ദുക്കളാണെങ്കിലും ക്രിസ്ത്യൻസ് ആണെങ്കിലും വ്രതങ്ങൾ എടുക്കുന്നത്, ശനിയാഴ്ച വ്രതങ്ങൾ, ശനിയാഴ്ച പാസ്റ്റിംഗ് അതൊക്കെ ചെയ്യുന്നത് ഏറ്റവും ഉത്തമമായിട്ടുള്ള ഒരു സമയം കൂടാണ് ഈ ഉത്രാട നക്ഷത്രക്കാർക്ക്. അത് കലാ കായിക സംബന്ധമായിട്ട് ബന്ധമുള്ളവർക്ക് സീരിയല്, സിനിമ,
പ്രവർത്തനം ഇവർക്കൊക്കെ ഉന്നതഗതി ഉണ്ടാകാനുള്ള സാധ്യതാവസ്ഥ കൂടുതലായിട്ടാണ് കാണുന്നത്. ഒരു മനസ്സന്തോഷത്തിന്, ഒരു സ്നേഹം കൊണ്ടുള്ള മനസ്സന്തോഷത്തിന്, നമുക്ക് ഇഷ്ടമുള്ള ആൾക്കാരുമായിട്ട് അടുക്കാനും മറ്റുമൊക്കെ ഉപകാരപ്രദമായിട്ടുള്ള ഒരു വർഷം കൂടാണ്. ധനം നല്ലതായിട്ട് ആർജിക്കാനൊക്കെയുള്ള കഴിവുണ്ടാകുന്നതായിട്ടുള്ള ഒരു വർഷം കൂടാണ് ഈ 2019. കലാപ്രവർത്തകരൊക്കെ നന്നായിട്ട് ശ്രദ്ധിക്കുക. നന്നായിട്ട് ശ്രദ്ധിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ഒരുപാട് ചാൻസുകളും മറ്റ് കാര്യങ്ങളും ഒക്കെ കിട്ടുന്നതാണ്. നാടകം, കല, സീരിയൽ, കഥാപ്രസംഗം, ഏത് കലയാണെങ്കിലും, ഫ്ലൂട്ട് അല്ലെങ്കിൽ വയലിൻ, മൃദംഗം, ഇങ്ങനെയൊക്കെ എല്ലാ കലകളിലും പരിപോഷിക്കാനായിട്ട് ഏറ്റവും ഉത്തമമായിട്ടുള്ളൊരു വർഷം കൂടാണ് 2019. അതുപോലെ തന്നെ ഭാര്യാഭർത്തൃ ബന്ധങ്ങൾ ദൃഢമാക്കാൻ ഉദ്ദേശിക്കുന്നവർക്ക് അത് ഏകാഗ്ര മനസ്സോടാണെങ്കിൽ സാധിക്കുന്നതായിട്ടുള്ള ഒരു സമയമാണിത്. ഉത്തമ സന്താനങ്ങൾ ഉണ്ടാകാനും ഉത്തമമായിട്ടുള്ള ഗുരുക്കന്മാരുണ്ടാകാനും, അത് തന്നെയല്ല ദേവാലയം അല്ലെങ്കിൽ പിന്നെ പുണ്യസ്ഥലങ്ങൾ, ഇതൊക്കെ ദർശിക്കാനുള്ള സാധ്യതയുള്ള ഒരു നക്ഷത്രമാണ്. ഇതുപോലുള്ള കർമ്മങ്ങളെ, പൂജകളെ, ഇതിനൊക്കെ താല്പര്യം കൂടുന്നതായിട്ടുള്ള ഒരു സമയം കൂടാണ് ഈ ഒരു 2019. 2019 ഹനുമാൻ സ്വാമിയെയും ശ്രീരാമനെയും മഹാവിഷ്ണുവിൻ്റെ അവതാര പുരുഷനായ ശ്രീരാമനെയും ഒക്കെ ഭജിക്കുന്നത് ഏറ്റവും ഉത്തമമായിട്ടുള്ള സമയമാണ്. അതുപോലെ നരസിംഹ യന്ത്രങ്ങളൊക്കെ ധരിക്കുക, അതുപോലെ വശ്യയന്ത്രങ്ങളൊക്കെ ധരിക്കുക, ബിസിനസ് മറ്റ് കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ആൾക്കാർ ബിസിനസ്സിൽ ഒരു പിടിയോടെ മുന്നോട്ട് വരാനുള്ള, ഒരു സ്ഥാപനമുണ്ടെങ്കിൽ മറ്റൊരു സ്ഥാപനം കൂടെ തുടങ്ങാനോ അല്ലെങ്കിൽ മറ്റൊരു സ്ഥാപനത്തിൽ നിന്ന് കൂടുതൽ വരുമാനമുണ്ടാകാനോ, വരുമാന സംബന്ധമായിട്ടുള്ള വിഷയങ്ങൾ, ധനാർജിതമായിട്ടുള്ള സ്വഭാവത്തിലുള്ള വിഷയങ്ങൾക്കൊക്കെ ഏറ്റവും ഉത്തമമായിട്ടുള്ള ഒരവസ്ഥയാണ്. സർക്കാർ ജോലിയിൽ പ്രവേശിച്ചിട്ടുള്ള ആൾക്കാർ, വളരെയധികം പുതിയതായിട്ട് സർക്കാർ ജോലിയിൽ പ്രവേശിച്ചവരൊന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതായിരിക്കും. ചെറിയ ചെറിയ അപവാദങ്ങളും കുഴപ്പങ്ങളും ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും ഒക്കെ ഉണ്ടാകുന്നതായിട്ടുള്ളൊരു വർഷമാണ് ഉത്രാട നക്ഷത്രത്തിന്. ഈ ഒരു വർഷം മകരക്കൂറാന്നേലും ധനുക്കൂറാന്നേലും അവർക്കൊക്കെ നന്മയാണ് ഉണ്ടാകുക. അതുപോലെ ശാസ്താവിനെ പ്രസാദിപ്പിക്കുക, ശാസ്താവിൻ്റെ ക്ഷേത്രത്തിൽ, ശ്രീധർമ്മ ശാസ്താവിൻ്റെ ക്ഷേത്രത്തിൽ കുളിച്ചു തൊഴുക, അവിടെ നിർമാല്യം തൊഴുക, നീലപുഷ്പങ്ങൾ കൊണ്ടുള്ള അർച്ചന നടത്തുക, അവിടെ നീല പട്ടി ചാർത്തുക, ശനിയാഴ്ച ദിവസം കറുത്ത വസ്ത്രങ്ങൾ ധരിക്കുക, എല്ലാ ദിവസവും നമശിവായം ജപിക്കുക, അതുപോലെ നിത്യവും ഭസ്മം തൊടുക, ഇങ്ങനെയൊക്കെ ചെയ്ത് കണ്ടു കഴിഞ്ഞാൽ ആ ഏഴര ശനിയുടേതായിട്ടുള്ള കാഠിന്യമൊക്കെ ഒന്ന് കുറഞ്ഞ് ഒരു ഉത്തമമായിട്ടുള്ള ഒരു ജീവിതമാർഗവും ഉത്തമമായിട്ടുള്ള ലക്ഷ്യപ്രാപ്തിക്ക്, ഉത്തമമായിട്ടുള്ള ലക്ഷ്യത്തിലൊക്കെ എത്താനുള്ള സാഹചര്യം ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇഷ്ടം, പ്രേമം, ഇങ്ങനെയൊക്കെയുള്ള വിഷയങ്ങൾ ഉണ്ടാകാനും ഏറ്റവും ഉത്തമമായിട്ടുള്ളൊരു വർഷമാണ് 2019. അതുപോലെ വിവാഹ ബന്ധത്തിനാഗ്രഹിച്ചിരിക്കുന്ന കുട്ടികൾ എന്ന് പറഞ്ഞാൽ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഒക്കെ നല്ല ബന്ധങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ടാകാൻ, നല്ല കുടുംബത്തിൽ നിന്നും ബന്ധങ്ങളും, നല്ല ജോലിയുള്ള ഭർത്താവിനെ കിട്ടാനും, നല്ല രീതിയിലുള്ള ഭാര്യയെ കിട്ടാനും ഒക്കെ അവസരം കിട്ടുന്നതായിട്ടുള്ളൊരു വർഷമാണ് ഈ 2019. അതുപോലെ ജലസംബന്ധമായിട്ടുള്ള പിന്നെ ബിസിനസ് ചെയ്യുന്നതിലും, അതുപോലെ ബോട്ട്, വള്ളം, ഇങ്ങനെയൊക്കെയുള്ളതിൽ പ്രവർത്തിക്കുന്നവർ അല്പം ഒന്ന് ശ്രദ്ധിക്കുന്നതൊക്കെ നല്ലതായിരിക്കും. അതുപോലെ തന്നെ വീട്ടിൽ വെച്ച് പ്രാർത്ഥന നടത്തുക, അത് ശനിയാഴ്ച ദിവസങ്ങളിൽ പ്രാർത്ഥനയിൽ മുഴുകുക, അതുപോലെ ശനിയാഴ്ച വ്രതങ്ങളെടുക്കുക, അതുപോലെ പക്കപ്പിറന്നാളുകളിൽ വീട്ടിൽ വെച്ച് ഭാഗവത പാരായണം നടത്തുക, ഇങ്ങനെയൊക്കെ ചെയ്ത്, അതുപോലെ നാരായണീയ പാരായണം ചെയ്യുന്നതും ഈ ഉത്രാട നക്ഷത്രക്കാർക്ക് ഈ ഒരു 2019 നന്മയും നല്ല ലക്ഷ്യങ്ങളിലെത്താനും മോഹിക്കുന്നതായിട്ടുള്ള, നമ്മൾ ആഗ്രഹിക്കുന്നതായിട്ടുള്ള ഫലസമ്പത്തുക്കളൊക്കെ ഉണ്ടാകാനും, സ്ഥാവരജംഗമ വസ്തുക്കളൊക്കെ ഉണ്ടാകുവാനും, കാഞ്ചന, സ്വർണ്ണ, ഇതൊക്കെ പുതിയ സ്വർണ്ണങ്ങളൊക്കെ മേടിക്കാനും, ധനങ്ങളൊക്കെ എത്തിച്ചേരാനുമായിട്ട് ഏറ്റവും ഉത്തമമായിട്ടുള്ള ഒരു വർഷം കൂടാണ് ഉത്രാട നക്ഷത്രത്തിന് ഈ 2019. ഈ 2019 ഇങ്ങനെയൊക്കെയുള്ള പരിഹാരങ്ങൾ, അതുപോലെ നരസിംഹസ്വാമിയെ ഏറ്റവും കൂടുതൽ പ്രസാദിപ്പിക്കുക, ശത്രുതാസ്ഥാനം, ഇപ്പം ധനവും ഐശ്വര്യമൊക്കെ ഉണ്ടായിക്കഴിയുമ്പോൾ മറ്റുള്ളവർക്ക് ശത്രുതയും മറ്റു കാര്യങ്ങളും ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യതാവസ്ഥയുണ്ട്. അങ്ങനെയുള്ള ശത്രുതയും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടാവുകയാണെങ്കിൽ നരസിംഹസ്വാമിക്ക് പ്രത്യേകം വഴിപാടുകളും പാനകം, തുളസിമാല, പാൽപ്പായസം, ഇതൊക്കെ ചെയ്യുക. അതുപോലെ യോഗീശ്വരന്മാരെ പ്രസാദിപ്പിക്കുക. അതുപോലെ കുടുംബക്ഷേത്രങ്ങളുണ്ടെങ്കിൽ ആ കുടുംബക്ഷേത്രത്തിൽ പ്രത്യേകം വഴിപാടുകൾ, ഒരു ദിവസത്തെ പൂജ, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ചെയ്ത് കണ്ടു കഴിഞ്ഞാൽ ഏതൊരു കാര്യത്തിന് നിവർത്തിച്ചിറങ്ങിയാലും
ആ കാര്യത്തിൻ്റെയൊക്കെ തടസ്സങ്ങൾ മാറി ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും ഒരു ഗൃഹാന്തരീക്ഷത്തിനും ഒക്കെ വ്യത്യാസമുണ്ടായി. ഒരു നന്മയുണ്ടാകുവാൻ ഈ 2019 ഉത്രാട നക്ഷത്രത്തിന് കഴിയും, കഴിയട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. അതുപോലെ തന്നെ ദേവാലയത്തിൽ പ്രവർത്തിക്കുന്നതായിട്ടുള്ള അല്ലെ അമ്പലങ്ങളിൽ പ്രവർത്തിക്കുന്ന ദേവസ്വം ബോർഡിലൊക്കെ പ്രവർത്തിക്കുന്ന ആൾക്കാർക്ക് ആൾക്കാരായ ഉത്രാട നക്ഷത്രക്കാർക്ക് ഏറ്റവും ഉത്തമമായിട്ടുള്ള സമയമാണ്. ഈശ്വര ചൈതന്യാവസ്ഥ കൂടാനും ഈശ്വരനെ കൂടുതൽ ഭജിക്കാനും ഒക്കെയുള്ള അവസരം കിട്ടുന്നതായിട്ടുള്ള ഒരു സമയം കൂടാണ് ഇത്. അതുപോലെ സർക്കാർ ജോലി, ഞാൻ മുമ്പേ പറഞ്ഞ പോലെ സർക്കാർ ജോലിയോ സർക്കാരിൻ്റെതായിട്ടുള്ള ഇതരമായിട്ടുള്ള ജോലികളോ ഒക്കെ ഉള്ളവർക്ക് ഏറ്റവും കൂടുതൽ ധനവും ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും ഒക്കെ ഉണ്ടാകുവാനൊക്കെയുള്ള സാധ്യതയുള്ള ഒരു വർഷം കൂടാണ് 2019 ഉത്രാട നക്ഷത്രക്കാർക്ക്. പൊതുവിൽ ഉത്രാട നക്ഷത്രത്തിന് 7 ശനിയാണ് എങ്കിലും ധനുക്കൂറുകാർക്ക് 12 വ്യാഴവും പിന്നെ മകരക്കൂറുകാർക്ക് 7 ശനിയും ഒക്കെ ആയതിനാൽ ഇതെല്ലാം ഒന്ന് ശ്രദ്ധിക്കുന്നത് ഏറ്റവും ഉത്തമമായിരിക്കും. ധനം ഉണ്ടാകട്ടെ എന്നും ഐശ്വര്യം ഉണ്ടാകട്ടെ എന്നും നല്ല കുടുംബജീവിതം ഉണ്ടാകട്ടെ എന്നും സന്താനങ്ങൾക്കൊക്കെ അഭിവൃദ്ധി ഉണ്ടാകട്ടെ എന്നും ആശംസിച്ചുകൊണ്ടും നല്ലൊരു വർഷം ഉത്രാട നക്ഷത്രക്കാർക്ക് പ്രതീക്ഷയിൽ നിർത്തിക്കൊണ്ടും ഞാൻ എൻ്റെ ഈ എപ്പിസോഡിലൂടെ വൈൻഡ് അപ്പ് ചെയ്യുന്നു. മറ്റൊരു നക്ഷത്രവുമായി അടുത്ത എപ്പിസോഡിൽ കാണുന്നിടം വരെ എൻ്റെ മാന്യ പ്രേക്ഷകർക്ക് നിസ്സീമമായ നന്ദിയും കടപ്പാട് ഞാൻ സമർപ്പിക്കുന്നു. കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ ബെൽ ബട്ടൺ അമർത്തുക. പ്ലീസ് സബ്സ്ക്രൈബ് അവർ ചാനൽ.